പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളായവരുടെ മധ്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് നല്ലതാണോ, നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല, എന്നാൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നതൊരു വാസ്തവമാണ്. ദൈവജനം ശരിയായി പഠിക്കാത്തതിനാലാകും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യം ഓർക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് കണ്ട് ഒരു വിശ്വാസി വേറൊരു വിശ്വാസിക്ക് നേരെ വാളുയർത്തേണ്ടതില്ല. സ്നേഹത്തിൻ്റെ ആത്മാവിൽ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടതാണ്. അടിസ്ഥാന സത്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്തിടത്തോളം ഒരു വാദപ്രതിവാദത്തിൻ്റെ ആവശ്യം പോലും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആരെങ്കിലും തെറ്റെന്നും മറ്റാരെങ്കിലും ശരിയാകുന്നു എന്നും സ്ഥാപിക്കുവാനുള്ള ഒരു ശ്രമമല്ല ഞങ്ങളുടെ ഈ പഠനത്തിലൂടെ ഞങ്ങൾ ചെയ്യുന്നതും. പിന്നെയോ, ദൈവവചനം അതിൻ്റേതായ അർത്ഥത്തിൽ പഠിപ്പിക്കുക മാത്രം. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നത് പോലെ പറയാത്തവരെല്ലാം കള്ളത്തരമാകുന്നു പറയുന്നതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളവർ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അവരെ നാം അകറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നിട്ടുള്ളവരെ എല്ലായ്പ്പോഴും സ്നേഹത്തോടെ കരുതേണ്ടതാണ്. ഒരാൾ പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് കാണുമ്പോൾ സ്നേഹത്തോടെ അവരെ പ്രയോജനപ്രദമായ കാര്യങ്ങളിലേക്ക് നയിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ചിലർ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് അതിനായി കാത്തിരുന്ന് നിരാശപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു യുവാവ് വളരെ നിരാശയോടെ എന്നോട് പറഞ്ഞു, "സാറേ, എൻ്റെ വിശ്വാസമെല്ലാം നശിക്കുകയാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നില്ല." ഞാൻ ചോദിച്ചു, "അതെന്താണ്?" മറുപടി, "ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ലേ, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും ലഭിക്കുമെന്ന്." ഞാൻ പറഞ്ഞു, "എൻ്റെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ" എന്ന്. അയാൾ അത്ഭുതത്തോടെ ആ ഭാഗം എടുത്ത് വായിച്ചപ്പോൾ അല്ലേ മണ്ടത്തരം മനസ്സിലാകുന്നത്? സകലവും നൽകിത്തരാം എന്നല്ല, ഇതൊക്കെയും കിട്ടും എന്നത്രേ. എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെയും കിട്ടുമെന്നാണ്. അയാൾ വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ചിലർ പാപമില്ലാത്ത പരിശുദ്ധിയുടെ ഒരു ജീവിതത്തിന് വേണ്ടി ശ്രമിച്ച് നിരാശിതരായി കഴിയുന്നു. അല്ലെങ്കിൽ അവർ ഒരുതരം കപടഭക്തരായി അങ്ങനെ ജീവിക്കുക, അഭിനയിക്കുക, തങ്ങളാൽ കഴിയാത്തത് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തോട് പറഞ്ഞിട്ട് തങ്ങളാൽ ചെയ്യുവാൻ കഴിയുന്നില്ല എന്നത് ലോകമറിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അഭിനയ ജീവിതമാണ് നയിക്കുന്നത്. അതെ, ഈ പാപമില്ലാത്ത പരിശുദ്ധി എന്നൊന്ന് ഈ ആയുസ്സിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവവചനം വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ആദ്യം ശ്രദ്ധ ചെലുത്താം. ഏത് കാരണത്താലും രണ്ടു വിശ്വാസികൾ തമ്മിൽ പിണങ്ങിയിരിക്കേണ്ടതില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ഈ പരിപാടിയുടെ ശ്രോതാക്കൾ ഒരു വിധത്തിലും എന്നോട് പിണങ്ങുന്നത് എനിക്ക് സഹിക്കില്ല. ഏറ്റവും നല്ലതുപോലെ വചനം പഠിപ്പിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരം കേട്ടിട്ടുള്ളതിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ഉള്ള കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പോഴാണ് അവയെ എതിർക്കുന്ന മനോഭാവമില്ലേ. എന്നാൽ അവയെ ത്യജിച്ച് കളയാതെ പരിശോധിച്ച് നേരായിട്ടുള്ളത് സ്വീകരിക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അനേകം ദൈവമക്കളുടെ ആശയങ്ങൾ കൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എനിക്ക് പറയുവാനുള്ളത് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, ഈ ദിവസങ്ങളിൽ നാം പഠിക്കുന്ന ഭാഗം വിശ്വാസികളുടെ ഇടയിൽ വളരെയേറെ അഭിപ്രായ ഭിന്നതകൾ വരുത്തിയിട്ടുള്ളതിനാൽ അത്രേ. പുറമേ നോക്കി എനിക്ക് തോന്നുന്നത് അംഗീകരിക്കുകയല്ല, ആഴത്തിലേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. ദൈവവചനം പഠിക്കുമ്പോൾ ഒരു പ്രമാണം തള്ളിക്കളഞ്ഞുകൊണ്ടും വേറൊന്ന് സ്ഥാപിക്കുവാൻ സാധ്യമല്ല. ദൈവം ഒരുവനാണ്. അവന് എന്നെന്നും ഒരേ പ്രമാണമാണുള്ളത്. ഏത് സാഹചര്യത്തിലാകുന്നു അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ അനുഭവം മാത്രം എപ്പോഴും ശരിയായെന്ന് വരില്ല. എനിക്കങ്ങനെ അനുഭവപ്പെട്ടു എന്നതിനാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ അനുഭവപ്പെടണം എന്നും ശഠിക്കരുത്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ ആത്മീയ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ പലരും എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നെനിക്കറിയാം. ചിന്തിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കൂടി എഴുതി അറിയിക്കുക. കഴിവുള്ളിടത്തോളം ഞാൻ വിശദീകരണം നൽകാം. ആത്മീയമായി വളരുവാനാണല്ലോ നാം പഠിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമ്മെ ചേർത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മെ അവിടെ ആക്കിയിരിക്കുന്നത് നമുക്കുള്ള വരം പ്രയോജനപ്പെടുത്തേണ്ടതിനാണ്. പന്ത്രണ്ടാം അധ്യായത്തിൽ നാം അത് കാണിയുണ്ടായി. പന്ത്രണ്ടാം അധ്യായത്തിൽ ആത്മീയ വരത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ ദാനത്തെക്കുറിച്ചും പതിമൂന്നാം അധ്യായത്തിൽ വരത്തിൻ്റെ ഊർജത്തെക്കുറിച്ചും നാം കണ്ടു കഴിഞ്ഞു. ഇനിയും പതിനാലാം അധ്യായത്തിൽ ആത്മീയ വരങ്ങളുടെ അനുഷ്ഠാനത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത്. അതെ, ഈ ആത്മീയ വരങ്ങൾ എങ്ങനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും എന്നതാണ് ഇവിടുത്തെ വിഷയം.
ആദ്യം പൗലോസ് പറയുന്നത് പ്രവചനം ഭാഷാവരത്തേക്കാൾ ഉത്തമമായതാകുന്നു എന്നത്രേ. പൗലോസ് മുൻപോട്ട് പോയി പറയുന്നത് നാം സ്നേഹത്തെ അനുധാവനം ചെയ്യണം, എന്നാൽ നാം ആത്മീയത ആഗ്രഹിക്കണം എന്നത്രേ. 14 അധ്യായത്തിൻ്റെ 1 വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. അവിടെ നാം വായിക്കുന്നത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. സ്നേഹം ആചരിക്കുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിനെ സ്നേഹത്തെ അനുധാവനം ചെയ്യുവിൻ, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ വിവരിച്ചിട്ടുണ്ട്. സ്നേഹത്തെ മുൻനിർത്തിയായിരിക്കണം സകലവും ചെയ്യേണ്ടത്. സ്നേഹമൊരു ഗുണമാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലത്തിലൊന്നാണ്. എല്ലാവർക്കും അത് വെളിപ്പെടുത്താം. എന്നാൽ പ്രവചനവും അന്യഭാഷയും വരങ്ങളാണ്. ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമോ എല്ലാവർക്കുമോ അവ കിട്ടുകയില്ല. പ്രവചനപരം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണങ്ങളാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്. നാം ആത്മീയ വരങ്ങൾ വാഞ്ചിക്കണം. ഒരു വിശ്വാസിക്ക് ആത്മീയ വരങ്ങൾ ആവശ്യമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അവൻ പ്രകൃതി വിരുദ്ധനായ ഒരു വ്യക്തിയായിരിക്കും. ഇവിടെ പറയുന്നു, വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ എന്ന്. പ്രവചിക്കുക എന്നാൽ ദൈവവചനം നൽകുക എന്നത്രേ. സ്വാഭാവികമായി സംസാരിക്കുക, ബുദ്ധിയോടെ സംസാരിക്കുക, യുക്തിക്ക് നിരക്കുന്ന വിധം സംസാരിക്കുക. ആത്മാവ് നൽകുന്ന വരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും തമ്മിൽ പൗലോസ് ഒരു വ്യത്യാസമുണ്ടാക്കുന്നു. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം ഇത്യാദി കാര്യങ്ങളാണ്. അവ ആത്മാവിൻ്റെ വരങ്ങളെക്കാൾ പ്രധാനപ്പെട്ടവയാണ്. ഫലമില്ലാതെ വരം ഉള്ളതുകൊണ്ട് വിശേഷമൊന്നുമില്ല. ആത്മാവുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ഫലമുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവില്ലാത്ത അനേകരും തങ്ങൾക്കുള്ള കഴിവുകൾ ആത്മാവിൻ്റെ വരങ്ങളാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി ആദ്യം പ്രകടമാക്കുന്നത് ആത്മാവിൻ്റെ ഫലമാകുന്നു. അനേകരും ഏതെങ്കിലുമൊക്കെ വരത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. വാഞ്ചിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. എന്നാൽ ആത്മാവിൻ്റെ ഫലത്തിന് വേണ്ടി അവർ ആ സമയം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ വ്യക്തിയിലും ആത്മാവിൻ്റെ അധിക ഫലം കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫലം നിറഞ്ഞു നിന്നാൽ ആരും പൊക്കിക്കൊണ്ട് നടക്കില്ല എന്ന ചിന്ത കൊണ്ടായിരിക്കും ഫലത്തേക്കാൾ ഉപരി വരത്തിന് പ്രാധാന്യം നൽകുന്നത്. കൂടുതൽ സ്നേഹം കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതത്ര ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അത് ആത്മാവിൻ്റെ ഫലമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കൂ. വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. അന്യഭാഷ എന്ന കൃത്യാന്തരത്തിൽ നിന്നും അഥവാ അവരുടെ ചിന്തയെ മുഴുവൻ കീഴടക്കിയിരിക്കുന്ന കാര്യത്തിൽ നിന്നും കൊരിന്ത്യരെ വെളിയിൽ കൊണ്ടുവരുവാനുള്ള പൗലോസിൻ്റെ ശ്രമമാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്ത് മുഴുവൻ അവരോട് പറയുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, ഒന്നല്പം തണുക്കൂ സഹോദരന്മാരെ, ഒരുതരം മതഭ്രാന്തിലേക്കോ വൈകാരിക ഇളക്കത്തിലേക്കോ നിങ്ങൾ പോകരുത്. എല്ലാം അതിൻ്റെ ശരിയായ അനുപാതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അമിത പ്രാധാന്യം നൽകി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുതെന്ന്. കഴിഞ്ഞ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് ഭാഷാപരം നീങ്ങിപ്പോകുമെന്നത്രേ. അതെ, അത് നിന്നുപോകുമെന്ന്. ഡോക്ടർ എ ടി റോബർട്ട്സൺ എന്ന വേദപണ്ഡിതൻ്റെ പ്രസ്താവന ഇപ്രകാരമാണ്, ഏതൊരു വരത്തിലും ആദ്യം നിന്നുപോയത് ഭാഷാപരമാകുന്നു എന്ന് തോന്നുന്നു. ആദിമ സഭാപിതാക്കന്മാരിൽ പ്രമുഖനായിരുന്ന ക്രിസ്റ്റോസ്റ്റം എഴുതിയത് ഈ ഭാഗം മൊത്തം അവ്യക്തമാണ്. എന്നാൽ ആ അവ്യക്തത ഉയർന്നു വന്നതിന് കാരണം വിവരിച്ചിരിക്കുന്ന വസ്തുതകളെക്കുറിച്ച് നമുക്കുള്ള അജ്ഞതയാണ് എന്നത്രേ. നോക്കണം, ഈ പറഞ്ഞ വിവരണം അപ്പോസ്തോലൻ ആർക്കു വേണ്ടി എഴുതിയോ അവർക്ക് വ്യക്തമാണെങ്കിലും നമ്മുടെ മനസ്സിൽ വെളിപ്പെട്ടിട്ടില്ല. ഈ ഭാഗത്തു നിന്നും അനേകം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. യേശുക്രിസ്തു ഒരിക്കലും അന്യഭാഷയിൽ സംസാരിച്ചില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ്. പെന്തക്കോസ്ത് നാളിന് ശേഷം അപ്പോസ്തോലന്മാർ അന്യഭാഷയിൽ സംസാരിച്ചതായി ഒരു രേഖയും ബൈബിളിലില്ല. പൗലോസ് അന്യഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെയോ അന്യഭാഷയിൽ ഒരു ദൂത് നൽകുന്നതിൻ്റെയോ ചരിത്രപരമായ രേഖ ഒന്നുമില്ല. എന്നിരുന്നാലും ഈ അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ നിന്നും പൗലോസ് അന്യഭാഷ സംസാരിച്ചിരുന്നു എന്ന് നമുക്കറിയാം. 18 വാക്യം ഇപ്രകാരമാണ്, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസിൻ്റെ ഈ പ്രസ്താവനയുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ പൗലോസ് സ്ഥാപിച്ച സഭകളെ നോക്കിയാൽ മതി. ആസിയയിലെ തന്നെ 7 സഭകൾ ഏതെല്ലാം ഭാഷകളിൽ ഉള്ളതായിരുന്നു എന്നോർക്കണം. അവിടെല്ലാം പൗലോസ് സംസാരിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. ഇവിടെയെല്ലാം ഒരു ഭാഷയായിരുന്നു സംസാരിച്ചതെന്ന് ചിന്തിക്കരുത്. പെന്തക്കോസ് നാളിൽ മറ്റ് അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ സംസാരിച്ചതുപോലെ പൗലോസും സംസാരിച്ചിരുന്നു എന്നതിൽ എന്താണ് സംശയം? ഓരോ മനുഷ്യനും പൗലോസ് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നതായി കേട്ടു. നിങ്ങൾ കരുതുന്നുവോ ഇതൊരു സാധാരണ സംഭവമായിരുന്നു എന്ന്? ഇത് തികച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയായിരുന്നു.
വില്യം കേറിയെക്കുറിച്ച് തന്നെ ചിന്തിക്കൂ. ഒരു സാധാരണക്കാരനായ ചെരുപ്പ് കുത്തി, എന്നാൽ 40 ഭാഷകളിൽ തിരുവചനം തർജ്ജമ ചെയ്യുവാൻ ആ ഇംഗ്ലീഷുകാരന് എങ്ങനെ സാധിച്ചു എന്നോർക്കണം. 40 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് 4 ഭാഷകൾ നമ്മെക്കൊണ്ട് സാധിക്കുമോ? അല്പം ചിന്തിക്കൂ. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യർ. പൗലോസ് ഒരുപക്ഷേ കൊരിന്ത്യരോട് പറയുന്നത്, നിങ്ങൾക്ക് ഭാഷാപരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷ വയലിലേക്ക് ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് അവിടുത്തെ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുക എന്നത്രേ. ഇന്ന് തിരുവചനം തർജ്ജമ ചെയ്യുന്ന അനേകം സംഘടനകളുണ്ട്. ആയിരക്കണക്കിന് ഭാഷകളിൽ ദൈവത്തിൻ്റെ ദൂത് ജനങ്ങളെ അറിയിക്കുവാൻ കഴിയുന്ന പരിശ്രമങ്ങൾ, സഭയ്ക്ക് മൊത്തം പ്രയോജനപ്പെടുന്ന വരങ്ങൾ. ഇന്നത്തെ ഏറ്റവും വലിയ അന്യഭാഷാ പ്രസ്ഥാനം അതത്രേ. ദൈവം തൻ്റെ മക്കൾക്ക് ആ കഴിവ് കൊടുക്കുന്നില്ല എങ്കിൽ അവർക്കതെങ്ങനെ നിർവഹിക്കുവാൻ കഴിയും? സുഹൃത്തെ, ഒരിക്കൽ പൗലോസ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. മനുഷ്യന് പറഞ്ഞുകൂടാത്ത വാക്കുകളെ അവൻ അവിടെ കേട്ടു എന്ന് പൗലോസ് പറയുന്നു. അവ അറിയപ്പെടാത്ത വാക്കുകളോ ഭാഷയോ ആയിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവന് സംസാരിപ്പാൻ അനുവാദം കിട്ടിയിട്ടില്ലാത്ത വാക്കുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യഭാഷ എന്നാൽ വികാരത്തള്ളലിൽ ഉച്ചരിക്കുന്ന നിഗൂഢഭാഷയല്ല, വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതല്ല. അവ അന്യനാട്ടിലെ ഭാഷയായിരുന്നു. പെന്തക്കോസ് നാളിൽ അപ്പോസ്തോലന്മാർ വിദേശ ഭാഷകളിൽ സംസാരിച്ചു. ആ സമയത്ത് അവരെ ശ്രദ്ധിച്ച് എല്ലാവരും തങ്ങളുടെ സ്വന്തം ഭാഷയിൽ സുവിശേഷം ശ്രദ്ധിച്ചു. ഇന്ന് അന്യഭാഷ എന്ന് പറഞ്ഞ് കേൾക്കുന്ന കാര്യം ആദിമസഭയിൽ ദൈവം നൽകിയിരുന്ന വരത്തോടൊരു സാമ്യവും ഇല്ലാത്തതല്ലേ? ഈ വിഷയം സ്പർശിക്കാതെ വിട്ടിരുന്നെങ്കിൽ അനേകർക്ക് സന്തോഷമായിരുന്നേനെ. എന്നാൽ ഈ മഹത്തായ വരത്തെ സാത്താൻ ഇന്ന് വളരെയേറെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവവചനത്തിന് ഘടകവിരുദ്ധമായി പോകുന്നവരിൽ പോലും അന്യഭാഷ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഏതായാലും ഈ വിഷയം തന്നെ നമുക്ക് കൂടുതൽ പഠിക്കാം. നിങ്ങൾക്കുള്ള അനുഭവത്തെ ഞാൻ ചോദ്യം ചെയ്യുവാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ അതിനെ പരിശോധിക്കൂ. സ്നേഹത്തിൻ്റെ അധ്യായത്തിൻ്റെ ഒരു തുടർച്ചയാണ് 14 അധ്യായം എന്ന് നമുക്ക് കാണാവുന്നതത്രേ. അത് ആരംഭിക്കുന്നത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തിരുവചനത്തെക്കാൾ കൂടുതലായി തങ്ങളുടെ വൈകാരിക ചലനങ്ങളിൽ അനേകർ ആശ്രയിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ലേഖനങ്ങളിൽ തെളിവായി രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യങ്ങളിൽ നിന്നല്ല, അപ്പോസ്തല പ്രവൃത്തികളിലെ വിവിധ ചരിത്ര സംഭവങ്ങളിൽ നിന്നാണ് അനേകരും ഉപദേശങ്ങൾ രൂപീകരിക്കുന്നത്. നിഷ്പക്ഷമായി നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാവുന്നതാണ്.